പ്രിയരെ, ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിനെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചതിന്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തി ജനങ്ങളോട് വിശദീകരിക്കാൻ സീറോ മലബാർ സിനഡ് ബിഷപ്പുമാർ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. ഇതുവരെ മതിയായ കാരണങ്ങൾ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ചില കാരണങ്ങൾ പറയാനെന്ന വ്യാജേന ഒരു വിശദീകരണ കുറിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വിശദീകരണ കുറിപ്പിന്റെ ആമുഖം ഇങ്ങനെയാണ്, അത് വളരെ ശ്രദ്ധേയമാണ്. പരിശുദ്ധ സിംഹാസനം കരിയിൽ പിതാവിന് നൽകിയ കത്തും ഈ കത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ച് കരിയിൽ പിതാവ് നൽകിയ സർക്കുലറും ഈ വിഷയത്തിൽ റോമിൽ നിന്ന് തുടർന്നു വന്ന കത്തുകളും അവയുടെ മലയാള പരിഭാഷയോടൊപ്പം നൽകുകയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാർപ്പാപ്പ എന്ന് ഉപയോഗിക്കുന്നില്ല, പരിശുദ്ധ സിംഹാസനം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഹോളി സീ അഥവാ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എന്നർത്ഥം. മാർപ്പാപ്പയാണ് ബിഷപ്പ് കരിയിലിനെതിരെ നടപടിയെടുത്തത് എന്ന പ്രചാരണം തന്നെ തള്ളിക്കളയുന്നതാണ്, പൊളിക്കുന്നതാണ് ഈ വിശദീകരണ കുറിപ്പ്. ഓറിയന്റൽ കോൺഗ്രിഗേഷനും നമ്മുടെ സിനഡും തമ്മിലുള്ള ഒരു തത്തമ്മയ പൂച്ച കളിയാണ്. ഇവിടെ നിന്നൊരു തത്തമ്മയ പൂച്ച പറയും, തത്തമ്മ തിരിച്ചൊരു തത്തമ്മയ പൂച്ച പറയും. ഈ ആമുഖത്തിന് ശേഷമാണ് കത്തുകളുടെ വിശദാംശങ്ങളിലേക്ക് കുറിപ്പ് കടക്കുന്നത്. അതിനു മുമ്പ് ബിഷപ്പ് കരിയിലിനെ നിയമിച്ച നിയമന ഉത്തരവ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വത്തിക്കാൻ വെബ്സൈറ്റിലെ നിയമന ഉത്തരവിൽ ബിഷപ്പ് കരിയിലിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം കൂടിയുണ്ട്. ആരാണ് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ എന്നത് അതിൽ നിന്ന് വ്യക്തമാകും. പൂനെയിൽ നിന്ന് സോഷ്യൽ സയൻസിൽ ഡോക്ടറേറ്റ് എടുത്ത ബിഷപ്പ് കരിയിൽ രാജഗിരി സെക്രട്ടേറിയറ്റ് പ്രൊവിൻസിലെ പ്രൊവിൻഷ്യലായി, പിന്നീട് സി എം ഐ സഭയുടെ ജനറാളായി ഏതാണ്ട് 6 കൊല്ലം സേവനം ചെയ്തു. ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിന്റെ ഡയറക്ടറായി, ഹെഡായി ദീർഘകാലം സേവനം ചെയ്തു. കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിൽ ഡയറക്ടറായിരുന്നു. രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടറായിരുന്നു. സി ആർ ഐ കോൺഫറൻസ് ഓഫ് റിലീജിയസ് ഓഫ് ഇന്ത്യ അതിൻ്റെ നാഷണൽ ഡയറക്ടറായിരുന്നു. അതിനിടയിൽ ബിഷപ്പായി, സിനഡിന്റെ സെക്രട്ടറിയായി, ആർച്ച് ബിഷപ്പായി, സ്വതന്ത്ര ചുമതലയുള്ള മെത്രാപ്പോലിത്തൻ വികാരിയായി. സീറോ മലബാർ സഭയുടെ സിനഡിൽ ഒരുപക്ഷെ ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിന്റെ ക്രെഡൻഷ്യൽസിന്റെ പരിസരത്ത് വയ്ക്കാൻ കഴിയുന്ന ക്രെഡൻഷ്യൽസ് ഉള്ള മറ്റൊരു ബിഷപ്പിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. 2019 ആഗസ്റ്റ് 29 പ്രോട്ട് നമ്പർ N125/2011 എന്ന നമ്പറിൽ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ കർദിനാൾ ആലഞ്ചേരിക്ക് ഒരു ഉത്തരവ് അയച്ചിരുന്നു. അതിൽ മെത്രാപ്പോലിത്തൻ വികാരി എന്ന നിലയിലുള്ള ബിഷപ്പ് കരിയിലിന്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ദ വികാർ എലക്ടഡ് ഫോർ ദി ആർക്കിയപാർക്കി ഓഫ് എറണാകുളം അങ്കമാലി ബിഷപ്പ് ആന്റണി കരിയിൽ സി എം ഐ വിൽ ഹാവ് ഫുൾ പവേഴ്സ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസസ് ആൻഡ് പാസ്റ്ററൽ മിനിസ്ട്രി. എന്ന് വെച്ചാൽ പൂർണ്ണ അധികാരമുള്ള സ്വതന്ത്ര ചുമതലയുള്ള മെത്രാപ്പോലിത്തൻ വികാരി എന്നർത്ഥം. മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ച് ഇതേ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യുവർ ബിയാറ്റിറ്റ്യൂഡ് വിൽ ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ടു ദ കെയർ ഓഫ് സീറോ മലബാർ ആർക്കിയെപ്പിസ്കോപ്പൽ ചർച്ച് ആസ് എ ഹോൾ. കർദിനാൾ, സീറോ മലബാർ സഭയുടെ പൊതുവായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്നും താങ്കളുടെ പേര് വേണമെങ്കിൽ കുർബാനയിൽ സ്മരിക്കുമെന്നുമാണ് ഈ കത്തിൽ പറയുന്നത്. വേറെ ഉത്തരവാദിത്തമൊന്നുമില്ലെന്നർത്ഥം. സമ്പൂർണ്ണ അധികാരമുള്ള മെത്രാപ്പോലിത്തൻ വികാരിയായാണ് ബിഷപ്പ് കരിയിലിനെ നിയമിച്ചത് എന്ന് വ്യക്തം. തൊട്ടു പിന്നാലെ സീറോ മലബാർ സഭ ഇറക്കിയ ഒരു ഡിഗ്രിയുണ്ട്, പ്രോട്ട് നമ്പർ 1317/2019. ആ ഡിഗ്രിയിലും ഇത് വ്യക്തമാണ്. ആ ഡിഗ്രിയിൽ കർദിനാളും ഈ കുറിപ്പിറക്കിയ ചെറുവത്തൂർ അച്ഛനുമാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. ഈ ഡിഗ്രിയുടെ രണ്ടാം പാരയിൽ എന്തുകൊണ്ടാണ് ബിഷപ്പ് കരിയിലിനെ നിയമിക്കുന്നത് എന്ന് പറയുന്നുണ്ട്, അവർ തന്നെ വ്യക്തമാക്കുന്നതാണ്. അതിങ്ങനെയാണ്: യു ആസ് എ പേഴ്സൺ എൻഡോവഡ് വിത്ത് എക്സംപ്ലറി എപ്പിസ്കോപ്പൽ ക്വാളിറ്റീസ് വിത്ത് അഡിക്വേറ്റ് ഇന്റലക്ച്വൽ ഫോർമേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് സ്പിരിച്വൽ വിഷൻ. ഇതെല്ലാം തികഞ്ഞയാളായതുകൊണ്ടാണ് ബിഷപ്പ് കരിയിലിനെ നിയമിച്ചതെന്ന് അർത്ഥം. അടുത്ത ചോദ്യം: ബിഷപ്പ് കരിയിലിനെ നിയമിച്ച പോസ്റ്റ് എന്താണെന്നാണ്. The Synod has elected you to the office of the Vicar Ad Omnia എന്നാണ് ഡിഗ്രി പറയുന്നത്. Vicar Ad Omnia, Omnipotent എന്ന പദത്തിലെ Omni എന്ന ആദ്യ പാദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Omnia എന്ന ലത്തീൻ പദത്തിന്
സർവാധികാരങ്ങളോടും കൂടി എന്നാണ് അർത്ഥം. ടു ക്രൗൺ ഓൾ വിത്ത് ഫുൾ പവേഴ്സ് എന്നെല്ലാമാണ് ഇംഗ്ലീഷ് ഡിക്ഷണറി പറയുന്നത്, ലാറ്റിൻ ഇംഗ്ലീഷ് ഡിക്ഷണറി പറയുന്നത്. വിശദീകരണ കുറിപ്പിന്റെ 5-ാം നമ്പറിലും 7-ാം നമ്പറിലും പറയുന്നത് അനുസരിച്ച് കരിയിൽ പിതാവിന്റെ അധികാരം പ്രാതിനിധ്യാത്മകമാണ് എന്ന് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ എഴുത്തു നൽകി എന്നാണ്. എന്ന് വെച്ചാൽ 2019 സർവാധികാരങ്ങളോടും കൂടി നിയമിതനായ ആർച്ച് ബിഷപ്പ് കരിയിലിനോട് 2022 ഫെബ്രുവരിയിൽ താങ്കളുടെ അധികാരം പരിമിതമാണ്, പ്രാതിനിധ്യാത്മകമാണ് എന്ന് അതേ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ പറയുന്നു എന്ന് സാരം. 2019 സർവാധികാരം വ്യാഖ്യാനിച്ച് 2022 അത് പരിമിതാധികാരമാക്കി മാറ്റി എന്നർത്ഥം. അതായത് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ സിനഡിന്റെ താല്പര്യം അനുസരിച്ച് തരാതരം പോലെ എന്തും എഴുതി കൊടുക്കുന്ന ഒരു ഓഫീസായി അധപ്പതിച്ചിരിക്കുന്നു, അഥവാ തരം താഴ്ന്നിരിക്കുന്നു. ഈ വിശദീകരണ കുറിപ്പിലെ 1-ാം നമ്പറിൽ പൗരസ്ത്യ സഭകളുടെ കാര്യാലയം നവംബർ 26 ആർച്ച് ബിഷപ്പ് കരിയിൽ നിന്ന് നൽകിയ ഒരു കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സിനഡ് തീരുമാനം നടപ്പാക്കുന്നത് വഴി ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകാവുന്ന കേസുകളിൽ ഒഴിവ് നൽകാൻ അനുമതി എന്നാണ് അതിൽ പറയുന്നത്. ഈ കത്തിന്റെ ഗൗരവത്തെ അപനിർമ്മിക്കുന്നതാണ് ഈ പരാമർശം. യഥാർത്ഥത്തിൽ കുർബാന വിഷയം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നേരിട്ട് സംസാരിക്കുകയും മാർപ്പാപ്പയിൽ നിന്ന് നേരിട്ട് ഡയറക്ഷൻ ലഭിക്കുകയും ചെയ്തയാളാണ് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ. മാർപ്പാപ്പ നേരിട്ട് നൽകിയ ഒരു ഓറൽ റീസ്ക്രിപ്റ്റിന് വ്യാഖ്യാനം എഴുതാൻ കാർഡിനൽ സാന്ദ്രിക്കോ ഓറിയന്റൽ കോൺഗ്രിഗേഷനോ അധികാരമില്ല. അതിനാൽ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കത്ത് തുടങ്ങുന്നത്. ഐ റൈറ്റ് ഫോളോയിങ് യുവർ ഓഡിയൻസ് വിത്ത് ഹോളി ഫാദർ എന്നാണ് അതിന്റെ തുടക്കം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇൻ വെർച്യു ഓഫ് യുവർ ഓഫീസ് യുവർ ഗ്രേസ് ക്യാൻ അപ്ലൈ ദ ഫാക്കൽറ്റി ഓഫ് ഡിസ്പെൻസേഷൻ ഫോർ ദോസ് കേസസ് വിച്ച് ഇൻ യുവർ പ്രൂഡൻഷ്യൽ ജഡ്ജ്മെന്റ് എന്നാണ് പറയുന്നത്. താങ്കളുടെ ഓഫീസിന്റെ സ്വയാധികാരത്താൽ താങ്കളുടെ ജാഗ്രതാപൂർവമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ഡിസ്പെൻസേഷൻ ഉപയോഗിക്കാം എന്നാണ് കത്ത്. വളരെ വ്യക്തമാണ്, പ്രൂഡൻഷ്യൽ ജഡ്ജ്മെന്റ് എടുക്കാനുള്ള പരമാധികാരം ബിഷപ്പ് ആന്റണി കരിയിലിനാണെന്ന് ആ കത്തിൽ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ ആർക്കും സാധ്യമല്ല, അധികാരമില്ല. മാർപ്പാപ്പയിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഈ ഡയറക്ഷനാണ് കാർഡിനൽ സാന്ദ്രി പിന്നീട് തിരുത്തുകയും മറുവ്യാഖ്യാനം നൽകുകയും ചെയ്തത്. അതേ കത്തിറക്കിയ ഓറിയന്റൽ കോൺഗ്രിഗേഷനാണ് പിന്നീട് അതേ കത്ത് തന്നെ വ്യാഖ്യാനിച്ച് കർദിനാളിന്റെ അനുമതിയോടെ എന്നാക്കി മാറ്റിയത്. കത്തോലിക്ക സഭയുടെ ചട്ടങ്ങൾക്കും നിയതമായ രീതികൾക്കും നൈയായികമായ കാഴ്ചപ്പാടുകൾക്കും എതിരാണിത്. മാത്രമല്ല, ഈ വത്തിക്കാനിലെ ഓറിയന്റൽ കോൺഗ്രിഗേഷന് സ്വന്തം ഉത്തരവുകളിൽ പോലും സ്ഥിരതയില്ല എന്ന് അവർ തന്നെ തെളിയിക്കുകയാണ്. കൽദായ ബിഷപ്പുമാർക്ക് വേണ്ടി അവർ പറഞ്ഞത് അവർ തന്നെ തിരുത്തുകയാണ്. കൽദായർക്ക് മാർപ്പാപ്പയുടെ പേരിലോ അല്ലാതെയോ എന്ത് കത്തും ലഭിക്കും, അതാണ് അവസ്ഥ. ഈ വിശദീകരണ കുറിപ്പ് അതാണ് വ്യക്തമാക്കുന്നത്. ആത്മാഭിമാനമുള്ള ആർക്കും ഇത്തരം ഉത്തരവുകൾക്ക് പിന്നാലെ പായാനാവില്ല. ബിഷപ്പ് കരിയറിന് ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനം ഉണ്ടായിപ്പോയി, പുറകിൽ ഒരു നട്ടലും, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധപൂർവം രാജിവെപ്പിച്ചത്, അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഹൃദയതുല്യം സ്നേഹിക്കുന്നത്. ഈ ബിഷപ്പ് കരിയിലിനെ തിരികെ എത്തിക്കണമെന്ന ആവശ്യത്തിന് ബലം കൂടുന്നതും അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഈ ഉദ്യമത്തിന് ഒത്തിരി നന്ദിയുണ്ട്. നന്ദി.